അംബാനിയുടെ മകന്റെ കല്യാണമാണല്ലോ, ഒരുപാട് ഗസ്റ്റുകൾ അംബാനിയുടെ ക്ഷണപ്രകാരം അവരുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആനന്ദന്റെ കല്യാണത്തിന് വലിയ ആഘോഷമാണ്. എൻ്റെ പ്രീ വെഡിങ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കല്യാണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കല്യാണം ചിലപ്പോൾ ഇതായിരിക്കാം, കാരണം അത്രമേൽ ആഘോഷം, അത്രമേൽ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അംബാനിക്ക് അത്രയൊക്കെ പൈസയുണ്ട്, അതുകൊണ്ട് അയാൾക്ക് പൈസ ചെലവഴിക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അയാളങ്ങനെ പൈസ ചെലവഴിച്ചാലേ ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, ജോലിയും മറ്റുള്ള പരിപാടിയൊക്കെ ആ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടത്തുള്ളൂ. അതിൻ്റെ പേരിലൊന്നും ഞാൻ അയാളെ വിമർശിക്കാനില്ല. പക്ഷെ വിഷയം അതല്ല. നമ്മുടെ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അംബാനിയുടെ കല്യാണത്തിന് പോവുകയാണ്. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നരേന്ദ്രമോദിക്ക് ഇക്കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കല്യാണത്തിന് പോയതിനു ശേഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മോദിക്ക് വേണ്ടിയിട്ട് ഒരു പരിധിവരെ അനുകൂലിച്ച് സംസാരിച്ചിരുന്ന പലരും സോഷ്യൽ മീഡിയയിൽ നിശബ്ദത കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം രണ്ട് വീഡിയോ ആണ്. ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം, പിന്നീട് ഈ മോദി അംബാനിയുടെ കല്യാണത്തിന് പോകുന്ന വീഡിയോ കാണിച്ചു തരാം. ആദ്യത്തെ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, അത് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഇന്നോനെ അംബാനി അഡാനിക്കോ ഗാലി ദേനാ ബന്ദ് കർ ദിയ മ്യാ തെലങ്കാന കി ധർത്തി സേ പൂച്ഛനാ ചാത്താ ഹൂ ജറാ യേ സാജാ ദേ ഘോഷിത് കരേ കി ചുനാവ് മേ ഈ അംബാനി അഡാനി സേ കിത്നാ മാൽ ഉഠായാ ഹൈ കാലേ ധന കേ കിത്നേ ബോരേ ഭർ കർകെ രുപിയ മാരേ ഹൈ क्या टेम्पो भर करके नोटे कांग्रेस के लिए पहुंची है क्या क्या सौदा हुआ है ഉളുപ്പുണ്ടോ മനുഷ്യ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള പദവിയിലുള്ള മനുഷ്യൻ അവിടെ കിടക്കട്ടെ. BJP നേതാവായിട്ടുള്ള മോദിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഉളുപ്പുണ്ടോ എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എന്താ പ്രസംഗിച്ചത്? കോൺഗ്രസ് എന്തുകൊണ്ട് ഇപ്പോൾ അംബാനിക്കും അദാനിക്കും എതിരെ മിണ്ടുന്നില്ല? നിങ്ങൾക്ക് പൈസ കിട്ടിയോ? ടെമ്പോയിലൂടെ കെട്ട് കെട്ട് പൈസ നിങ്ങളുടെ വീട്ടിലേക്ക് അംബാനിയും അദാനിയും എത്തിച്ചു തന്നോ? അപ്പൊ അംബാനിയും അദാനിയും ടെമ്പോയിൽ പണം എത്തിക്കാറുണ്ടല്ലോ എന്ന ഒരു മറുപടി രാഹുൽ ഗാന്ധി തിരിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ പറഞ്ഞ നരേന്ദ്രമോദിയാണ് ഇപ്പൊ അംബാനിയുടെ കല്യാണത്തിന് പോകുന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ആരെങ്കിലും ചിരിക്കാതിരിക്കുമോ? കല്യാണത്തിന് പോയിട്ടുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അംബാനിയുടെ കൂടെ തന്നെ വരാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രാഹുൽ ഗാന്ധി എത്ര കൃത്യവും വ്യക്തവുമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
നിങ്ങൾക്ക് അദാനിയുമായും അംബാനിയുമായും നിങ്ങൾക്ക് ചില ബന്ധമുണ്ട്. ആ ബന്ധം അംബാനിയെയും അദാനിയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്ന ബന്ധമാണ്. ഈ ബന്ധമാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ച് ഈ 10 വർഷം പറഞ്ഞത്. അപ്പോൾ പലരും പരിഹസിച്ചു ആ മനുഷ്യനെ, ആ മനുഷ്യനെ പലരും വേദനിപ്പിച്ചു. പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്, രാഹുൽ വൃത്തികെട്ടവരാണ് എന്നുള്ളത് പച്ചക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ടേ പറഞ്ഞവർ ഇന്ന് കളം മാറ്റി പിടിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് പലരും, ഇപ്പം എല്ലാവരും അല്ല, പെട്ടുപോയ കുറേ ഒന്നുമുണ്ട്, അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് രാഹുൽ പറഞ്ഞ രാഷ്ട്രീയം എന്താണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉടനീളം പറഞ്ഞ് പ്രചരിപ്പിച്ച രാഷ്ട്രീയം എന്താണ്, ആ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ജനം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ഈ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ പപ്പുവെന്നും അതുപോലെ തന്നെ വളരെ മോശമായി അവഹേളിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ബി ജെ പി. കോൺഗ്രസ് എന്ന് പറയുന്നത് കുടുംബ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നവരാണ്, കുടുംബ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ബി ജെ പിയുടെ മൊത്തം നേതാക്കന്മാരും ഒരു കുടുംബത്തിൻ്റെ അടുക്കളയിലല്ലേ ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം മുകേഷ് അംബാനിയുടെ കല്യാണത്തിന് പോയി മുകേഷ് അംബാനിക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ തിരുത്താൻ പറ്റും എന്നുള്ളതാണ്. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുകേഷ് അംബാനിയുടെ വീട്ടിലേക്ക് പോവുക, ആ കല്യാണത്തിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയും, ഒരു കല്യാണത്തിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ രാഹുൽ പറഞ്ഞ സമയത്ത് കെട്ടുകെട്ടായി പണം നിങ്ങൾക്ക് ടെമ്പോയിലൂടെ എത്തിച്ചു തന്നില്ലേ എന്നാണ് മോദി ചോദിച്ചത്. അപ്പം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച ഒരാളുടെ മകൻ്റെ കല്യാണത്തിന് നരേന്ദ്രമോദി എങ്ങനെ പോയി എന്നുള്ളതൊരു ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് എന്തുത്തരമുണ്ട്? നോക്കൂ, ഇവിടെ വെച്ചൊന്നും കഴിഞ്ഞിട്ടില്ല. ആ കല്യാണത്തിൽ നിറസാന്നിധ്യമാണ് നരേന്ദ്രമോദി. ഇതാ വീഡിയോ ഒന്നുകൂടി കാണാം. എനിക്ക് തോന്നുന്നില്ല ജനം മിണ്ടാതിരിക്കുമെന്ന്, 100% എനിക്ക് തോന്നുന്നില്ല ജനം മിണ്ടാതിരിക്കുമെന്ന്. ജനം ജനാധിപത്യ രീതിയിൽ എല്ലാ ചൂഷണങ്ങൾക്കും എല്ലാ കൊള്ളരുതായ്മകൾക്കും മറുപടി കൊടുത്ത ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണിത്. കോൺഗ്രസിൻ്റെ 2ാം UPA സർക്കാരിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള നെറികേടിന് കൊടുത്ത തിരിച്ചടി, ആ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി രാഹുൽ എന്ന നേതാവ് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ 13 ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11 സീറ്റും ഇന്ത്യ സഖ്യത്തിന് കൊടുക്കുമ്പോൾ അതിൽ തങ്ങളുടെ കഴിവ് വ്യക്തമായി ബോധിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ ഒരു മിന്നും നീക്കമൊക്കെ കോൺഗ്രസ് നടത്തുന്നത് ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പൊയ്മുഖം ഇതുപോലെ ഇങ്ങനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വീഡിയോസുകൾക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ മറുപടികൾ അല്ലെങ്കിൽ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമൻറ്റുകളൊക്കെ മോദിക്കും BJP ക്കും വലിയ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.